നമസ്കാരം. കേരളം ചില ഭീകരമായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ മുൻപ് ഒരുപക്ഷെ നമ്മളാരും കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അമ്മ തന്നെ കൊല്ലുന്നതായിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ആദ്യം ഒക്കെ അത് കേൾക്കുമ്പോൾ വളരെ ഷോക്കായിരുന്നു, ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് അതേപോലുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു. ആ അങ്ങനെയുള്ള കേരളത്തിൽ വീണ്ടും നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത മറ്റൊരു സംഭവം കൂടെ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. അത് നൊന്തുപെറ്റ ഒരു യുവതിയുടെ കുഞ്ഞിനെ ആ യുവതിയുമായിട്ടോ കുഞ്ഞുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു യുവതി തട്ടിക്കൊണ്ടുപോയി നാടകം കളിക്കാൻ നോക്കിയതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണണം ആ വിവാദ നായികയുടെ പേര്. നീതുരാജ് എന്നാണ് ആ യുവതിയുടെ പേര്. അവർക്ക് നിലവിൽ മറ്റൊരു ഭർത്താവുമുണ്ട്, മകനുമുള്ളതാണ്. ഒപ്പം തന്നെ അവർക്ക് മറ്റൊരു കാമുകനുമുണ്ട്. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ആ കാമുകനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നാടകത്തിന് മുതിർന്നത്. ആ കാമുകൻ്റെ പേര് ഇബ്രാഹിം ബാദുഷ എന്നാണ്. ഈ ഇബ്രാഹിം ബാദുഷ എന്ന വ്യക്തിക്ക് മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണത്രേ ഈ നീതുരാജ് ഈ കടുംകൈക്ക് ഒരുങ്ങിയത്. അതായത് ഈ ഇബ്രാഹിം ബാദുഷ എന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ഗർഭിണിയായെന്നും അതുവഴി എനിക്ക് ഉണ്ടായ കുട്ടിയാണ് ഇതെന്നും കാണിക്കാൻ വേണ്ടിയാണ് മറ്റൊരു യുവതിയുടെ കുട്ടിയെ തട്ടിയെടുത്തത്. തട്ടിയെടുത്ത് ഹോട്ടൽ മുറിയിൽ പോകുന്നു. അവിടെ വെച്ച് ഈ കുട്ടിയുടെ ചിത്രവും വീഡിയോയുമൊക്കെ ഈ ബാദുഷയെയും ബാദുഷയുടെ വീട്ടുകാരെയും കാണിക്കുന്നു. വീട്ടുകാരുമൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണിത്. ഇതിനു മുമ്പ് ഈ ബാദുഷയിൽ നിന്ന് തന്നെ ഈ നീതുരാജ് ഗർഭിണിയായിരുന്നു. പക്ഷേ അത് അബോർഷനായിപ്പോയി. അങ്ങനെ ഒരു പരുവത്തിൽ ഇവനെ പിടിച്ച് അതായത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വ്യക്തി തന്നിൽ നിന്ന് വിട്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ അറ്റക്കൈക്കായി ചെയ്തതാണത്രേ താൻ പ്രസവിച്ചതാണോ എന്ന് കാണിക്കാൻ വേണ്ടി മറ്റൊരു യുവതിയുടെ കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് വന്നത്. ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെയാണ് ഞാൻ ആദ്യം കേരളത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത്. ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കരുതുക ഈ നീതുരാജു വിചാരിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഈ തന്ത്രം മെനഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയെ തട്ടിയെടുക്കുന്നു, അതുവഴി തൻ്റെ കാമുകനെ കാണിച്ചു കൊടുക്കുന്നു, ഇത് നമ്മുടെ കുട്ടിയാണ്, നിന്നെ വേറെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ എൻ്റെ കൂടെ തന്നെ കാണണം, അല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും എന്നൊക്കെ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ അവരുടെ ആ കുതന്ത്രം വിജയിച്ചു എന്ന് വെക്കുക. അതിനുശേഷം ഇവരുടെ കാമുകനെ ഇവർക്ക് വീണ്ടും തിരിച്ചു കിട്ടി എന്ന് തന്നെ കരുതുക. ഇനി ചിന്തിക്കുക ആ കുട്ടിയുടെ വിധി എന്തായിരിക്കും പിന്നീട്. ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ കുട്ടിയെ അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കും. അതാണ് കേരളത്തിലെ നിലവിലെ അവസ്ഥ. കാരണം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടിയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? മറ്റൊരു യുവതിയുടെ അതായത് ജനിച്ചിട്ട് ഏതാനും ദിവസം പോലുമായിട്ടില്ലാത്ത ഒരു കുട്ടീനെ തട്ടിയെടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് തൻ്റെ കാമുകനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നാടകം കാണിക്കുക, ഒരുപക്ഷെ ആ നാടകം വിജയിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നേനെ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ആ കുട്ടി ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി ശരിക്കും ഒരു വീണ്ടു വിചാരം ആവശ്യമില്ലേ നമുക്ക്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.